മനുഷ്യർക്കിടയിൽ മാത്രമല്ല മറ്റ് മൃഗങ്ങൾക്കിടയിലും മോഷണങ്ങൾ നടക്കാറുണ്ട്. ഇത്തരത്തിൽ മൃഗങ്ങൾക്കിടയിൽ നടക്കുന്ന ചില മോഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. മറ്റൊരു ജീവിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് പാരസൈറ്റുകൾ അഥവാ പരാദങ്ങൾ. പരാദങ്ങളാൽ ഇത്തരത്തിൽ ചൂഷണം നേരിടുന്ന ജീവികളെ ഹോസ്റ്റ് അഥവാ ആതിഥേയർ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ പാരസൈറ്റുകൾ പ്രകടിപ്പിക്കുന്ന ജീവിത രീതിയാണ് പാരസിറ്റിസം. പാരസിറ്റിസം കൊണ്ട് പാരസൈറ്റിന് ഗുണവും ഹോസ്റ്റിന് നഷ്ടവുമാണ് ഉണ്ടാവുക. പാരസൈറ്റുകൾ പലതരമുണ്ട്. തീരെ ചെറിയ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന തരത്തിലുള്ള പാരസൈറ്റുകളെ മൈക്രോ പാരസൈറ്റ്സ് എന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നവയെ മാക്രോ പാരസൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഹോസ്റ്റിൻ്റെ ശരീരത്തിനുള്ളിൽ വളരുന്ന തരം പാരസൈറ്റുകളെ എൻഡോ പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുക. ടേപ്പ് വാം അഥവാ നാടവിരകൾ എൻഡോ പാരസൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. മനുഷ്യർക്കുള്ളിൽ ജീവിക്കാൻ കഴിവുള്ള ഒരിനം വിരയാണ് ഇത്. ഹോസ്റ്റിൻ്റെ ശരീരത്തിന് പുറത്ത് വളരുന്ന തരം പരാദങ്ങളെ എക്ടോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഹെഡ് ലൈസ് അഥവാ പെയിൻ ഇതിനൊരു ഉദാഹരണമാണ്. നായ്ക്കളെ പോലെയുള്ള വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിൽ വളരുന്ന ഫ്ലീസ് അഥവാ ചെള്ളുകളും എക്ടോ പാരസൈറ്റുകളാണ്. വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഒരു സാധാരണ പരാദത്തെ പോലെ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ജീവിക്കുകയും പിന്നീട് വളർച്ച പൂർത്തിയാകുന്ന ഘട്ടമെത്തുമ്പോൾ തൻ്റെ ഹോസ്റ്റിനെ കൊന്നുകൊണ്ട് പുറത്തു വരികയും ചെയ്യുന്ന തരം സവിശേഷ ഇനം പരാദങ്ങളെ പാരസിറ്റോയിഡ്സ് എന്നാണ് വിളിക്കുക. ചില ഷഡ്പദങ്ങളുടെ ലാർവകൾ ഇത്തരത്തിൽ പാരസിറ്റോയിഡുകളായി ജീവിക്കാറുണ്ട്. സസ്യലോകത്തിലും പാരസൈറ്റുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. വെള്ളയും പച്ചയും കലർന്ന നിറമുള്ള വള്ളികൾ പോലെ ആതിഥേയ സസ്യത്തെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു വളരുന്ന കസ്ക്യൂട്ട അഥവാ മൂടില്ലാത്താളി ഒരു പ്ലാന്റ് പാരസൈറ്റാണ്. നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാവുന്ന ഇത്തിൽ കണ്ണി എന്ന സസ്യവും ഒരു പരാദമാണ്. ലൊറാന്തേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമായ ഈ ചെടി ഹോസ്റ്റോറിയ എന്ന് വിളിക്കുന്ന ഒരവയവം ആതിഥേയ സസ്യത്തിലേക്ക് തുളച്ചിറക്കുകയും അതുവഴി ആതിഥേയ സസ്യത്തിൽ നിന്ന് തൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൂ ഉണ്ടാകുന്നത് റഫ്ലീഷ്യ എന്ന് വിളിക്കുന്ന ഒരു ചെടിയിലാണ്. ഈ ചെടിയും ഒരു പരാദമാണ്. ടെട്രാസ്റ്റിഗ്മ എന്ന ചെടിയിലാണ് റഫ്ലീഷ്യ പ്രധാനമായും പരാദമായി വളരുന്നത്. ചന്ദനമരവും ഒരു പാരസൈറ്റാണ്. മറ്റു മരങ്ങളുടെ വേരുകളിൽ നിന്ന് തൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു പാർഷ്യൽ റൂട്ട് പാരസൈറ്റ് അഥവാ ഒരു അർത്ഥമൂല പരാദ സസ്യമാണ് ചന്ദനം. സാധാരണയായി ചന്ദനമരങ്ങൾ മറ്റു മരങ്ങൾക്കൊപ്പം നടുന്നതിനുള്ള കാരണമിതാണ്. ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു തരം പാരസിറ്റിസം അഥവാ പരാദജീവനമാണ് ക്ലെപ്റ്റോ പാരസിറ്റിസം. ചില വലിയ ഇനം ചിലന്തികളുടെ വലയിൽ അവരറിഞ്ഞോ അവരറിയാതെയോ ജീവിക്കുന്ന ചെറിയ ഇനം ചിലന്തികൾ വലിയ ചിലന്തികൾ സംഘടിപ്പിക്കുന്ന ആഹാരം മോഷ്ടിച്ച് ഭക്ഷിക്കാറുണ്ട്. അതുപോലെ ചില പക്ഷികൾ മറ്റു പക്ഷികളുടെ കയ്യിൽ നിന്ന് ആഹാരം തട്ടിപ്പറിക്കുകയും മോഷ്ടിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ക്ലെപ്റ്റോ പാരസിറ്റിസത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. കാക്കക്കൂട്ടിൽ മുട്ടകളിടുന്ന കുയിലിൻ്റെ കഥ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. ബ്രൂട്ട് പാരസിറ്റിസം എന്നാണിതറിയപ്പെടുന്നത്. ഒരു തരം ക്ലെപ്റ്റോ പാരസിറ്റിസം തന്നെയാണിതും. മോഷ്ടിക്കുക എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ക്ലെപ്റ്റോ. കുയിലിനത്തിൽപ്പെടുന്ന കുക്കു എന്നറിയപ്പെടുന്ന പക്ഷികളും കൗബേർഡ്സ് എന്നറിയപ്പെടുന്ന പക്ഷികളും ഇത്തരത്തിൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടകളിടാറുണ്ട്. വെറുതെ മുട്ടകളിട്ട് പോവുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്. മറിച്ച് കൂടിൻ്റെ ഉടമ അവിടെ ഇല്ലാത്ത അവസരങ്ങളിൽ അവിടെ ചെന്ന് താനിട്ട മുട്ടകൾ സുരക്ഷിതമായിരിക്കുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തുകയും ചെയ്യും. ഈ ചതി തിരിച്ചറിയുന്ന കാക്കകളെ പോലെയുള്ള ആതിഥേയരായ പക്ഷികൾ ചിലപ്പോൾ കുയിലുകളിട്ട മുട്ടകളെ തങ്ങളുടെ കൂടുകളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. ഇതിന് പ്രതികാരമെന്ന പോലെ കുയിലുകൾ കാക്കകളുടെ മുട്ടകൾ നശിപ്പിക്കുകയും വിരിഞ്ഞിറങ്ങിയ കാക്ക കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യും. മാഫിയ ഹൈപ്പോത്തസിസ് എന്നാണിതറിയപ്പെടുന്നത്. ചിലപ്പോൾ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പോലും ആതിഥേയരുടെ മുട്ടകളെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിൽ ബ്രൂട്ട് പാരസിറ്റിസം പ്രകടിപ്പിക്കാറുള്ള ചില പക്ഷികളുടെ മുട്ടകൾക്ക് ആതിഥേയരായ പക്ഷികളുടെ മുട്ടകളുടെ നിറവുമായി സാമ്യമുണ്ടാവാറുണ്ട്. നിറം ഏകദേശം ഒരുപോലെയാണെങ്കിലും മുട്ടത്തോടിൻ്റെ കനം, വലിപ്പം, മുട്ട വിരിയാനെടുക്കുന്ന സമയം എന്നിവയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം ഒരേ നിറമായതുകൊണ്ട് ഇത്തരം മുട്ടകൾ ആതിഥേയർക്ക് പെട്ടെന്ന് കണ്ടെത്തി ഒഴിവാക്കാൻ കഴിയില്ല. അഥവാ കണ്ടെത്തിയാലും പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയാത്ത വിധം കട്ടിയുള്ള മുട്ടത്തോടാണ് ഇത്തരം മുട്ടകൾക്ക് ഉണ്ടാവാറുള്ളത്. മിക്കപ്പോഴും ആതിഥേയരുടെ മുട്ടകളേക്കാൾ വേഗത്തിൽ ഇത്തരം മുട്ടകൾ വിരിയാറുമുണ്ട്. പക്ഷേ ചില പക്ഷികളുടെ മുട്ടകൾക്ക് ആതിഥേയരുടെ മുട്ടകളുമായി തീരെ സാമ്യമുണ്ടാകാറില്ല. ഈ ജീവികളെ
അവരുടെ വിജയകരമായ നിലനിൽപ്പിന് സഹായിക്കുന്നത് ഇത്തരം ചില അടവുകളാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ കാണാൻ സാധിക്കും.